നമസ്കാരം, സ്റ്റാർട്ടപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. നിപ്പ ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കലക്ടർ. രോഗബാധ സ്ഥിരീകരിച്ച മേഖലയിലേക്ക് യാത്ര നിയന്ത്രിക്കണമെന്നും അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ. കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ CPIM പ്രതിഷേധം. കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, വിലക്കയറ്റം തടയുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM ആലത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതിന് 20,000 രൂപ പിഴ ഈടാക്കി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത്. മാലിന്യം തള്ളുന്ന വിവരം രേഖാമൂലം അറിയിച്ചാൽ 2,500 രൂപ പാരിതോഷികം. സംസ്ഥാന അതിർത്തി വഴി ലഹരിക്കടത്ത് വ്യാപകം. 15 ഗ്രാം MDMA ഗോവിന്ദാപുരത്ത് മഹാരാഷ്ട്ര സ്വദേശി പിടിയിൽ. വാർത്തകൾ വിശദമായി. നിപ്പ ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കലക്ടർ. കോഴിക്കോട് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അടിയന്തര ചികിത്സ ആവശ്യമായി വന്നാൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, ജില്ലാ മാതൃ ശിശു ആശുപത്രി എന്നിവിടങ്ങളിൽ സൗകര്യങ്ങൾ സജ്ജമാക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. രോഗികളുമായി ബന്ധപ്പെടുന്ന ജീവനക്കാർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. ആശുപത്രികളിൽ നിപ്പ സംശയാസ്പദമായ സാഹചര്യത്തിൽ രോഗികൾ വന്നാൽ DMO വിവരം അറിയിക്കണം. വവ്വാലുകൾ കൂടുതലായി കാണുന്ന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. നിപ്പ രോഗബാധ സ്ഥിരീകരിച്ച മേഖലയിലേക്ക് യാത്ര നിയന്ത്രിക്കണം. അനാവശ്യമായി ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP റീത. രോഗബാധ സ്ഥിരീകരിച്ച മേഖലകളിലേക്കും കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്കുമുള്ള യാത്ര പൊതുജനങ്ങൾ പരമാവധി നിയന്ത്രിക്കണം. ഈ മേഖലയിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള രോഗലക്ഷണമുള്ളവർ ഡോക്ടറോട് യാത്രാ വിവരം ആദ്യമേ നൽകണമെന്നും DMO അറിയിച്ചു. വീട്ടുമുറ്റത്തെ പഴങ്ങൾ കഴുകിയും തൊലികളഞ്ഞും മാത്രം ഭക്ഷിക്കണം. നിലത്ത് വീണതും പക്ഷിമൃഗാദികൾ കടിച്ചതുമായി സംശയിക്കുന്നവ ഭക്ഷിക്കരുത്. ആരോഗ്യ പ്രവർത്തകർ ജാഗ്രത പുലർത്തണം. ആവശ്യമായ മരുന്നുകളും സജ്ജീകരിക്കണം. യോഗത്തിൽ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ CPIM പ്രതിഷേധം. കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, വിലക്കയറ്റം തടയുക, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM ആലത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ദേശീയ മൈതാനി നടത്തിയ ധർണ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KD പ്രസേനൻ MLA അധ്യക്ഷനായി. പി ചന്ദാമലാക്ഷൻ, എ അനിതാനന്ദൻ, സി ഭവദാസൻ, എസ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജീവിതം കൂടുതൽ കൂടുതൽ ദുസ്സഹമാക്കുന്ന, ദുരിതപൂർണമാക്കുന്ന നയസമീകരണങ്ങളും ഭരണ പരിഷ്കാരങ്ങളുമാണ് രാജ്യത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവര് പറഞ്ഞ 2014 പറഞ്ഞൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ഓരോ വർഷവും 2 കോടി പേർക്ക് തൊഴിൽ കൊടുക്കും എന്നത്. കണക്കനുസരിച്ച് ഇപ്പോൾ 18 കോടി പേർക്ക് തൊഴിൽ കിട്ടണം. 18 കോടി. എവിടെയെങ്കിലും ആർക്കെങ്കിലും തൊഴിൽ കൊടുക്കാനുള്ള ഒരു പദ്ധതി BJP ഗവൺമെന്റ് നടപ്പിലാക്കിയതായി നമുക്കറിയില്ല. ഇനി ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. തൊഴിൽ കൊടുത്തില്ലെന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വരുന്ന ഒഴിവുകൾ പോലും നികത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല. 800,000-ലേറെ ഒഴിവുകൾ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുണ്ട്. റെയിൽവേയിൽ തന്നെ 400,000-ലധികം ഒഴിവുകളുണ്ട്. ഒഴിവ് നികത്താത്തത് കൊണ്ട് തീവണ്ടി 2 പാളത്തിലൂടെ ഓടുന്നതാണല്ലോ തീവണ്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും തീവണ്ടി ഓടിയിട്ടാണ് ഒറീസയിൽ തീവണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് 1,100 ആളുകൾ മരിച്ചത്. സാധാരണ സംഭവിക്കാത്ത റോഡിലാണെങ്കിൽ വഴിമാറി പോകാം. ഇനി പാളത്തിൽ കൂടെ ഓടുന്ന വണ്ടിക്ക് അപ്പുറത്തുനിന്ന് വണ്ടി വന്നാൽ എന്ത് ചെയ്യും? കൂട്ടിയിടിക്കല്ലാതെ വേറെ മാർഗമില്ല. അതിന് സിഗ്നല് കാണിക്കാൻ ആളില്ല. അതാണ് റെയിൽവേയിൽ നിൽക്കുന്നത്. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളി 20,000 രൂപ പിഴ ഈടാക്കി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത്.
മാലിന്യം തള്ളൽ വിവരം അറിയിച്ചാൽ 2500 രൂപ പാരിതോഷികം. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിന്റെ ഭാഗമായി കണ്ണമ്പറ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി മാലിന്യം തള്ളിയ രണ്ട് വ്യക്തികൾക്കെതിരെ നടപടി. അലക്ഷ്യമായി മാലിന്യം തള്ളിയ ഇവരിൽ നിന്നും 20000 രൂപ ഗ്രാമപഞ്ചായത്ത് പിഴ ഈടാക്കി. ഒരാൾക്കെതിരെ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. പൊതുജനങ്ങൾക്ക് മാലിന്യം തള്ളുന്നവരുടെ വിവരം പഞ്ചായത്തിൽ അറിയിക്കുന്നതിനായി ഏർപ്പെടുത്തിയ വാട്സാപ്പ് നമ്പറിൽ വന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൽ ഊർജിത പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മാലിന്യം തള്ളൽ വിവരം അറിയിച്ചാൽ പാരിതോഷികം 2500 രൂപ ലഭിക്കും. മാലിന്യം തള്ളുന്നവരുടെ വിവരം തെളിവ് സഹിതം പഞ്ചായത്ത് ഓഫീസിലെ നിശ്ചിത വാട്സപ്പ് നമ്പറിൽ അറിയിക്കുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% പരമാവധി 2500 രൂപ വരെ പാരിതോഷികവും പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാലിന്യം വലിച്ചെറിയുക, അലക്ഷ്യമായി കൈകാര്യം ചെയ്യുക, നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിൽപ്പന നടത്തുക എന്നിവ തടയാനും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തി വരികയാണ്. നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെയും മാലിന്യം തള്ളുന്നവർക്കെതിരെയും തുടർന്നും നടപടി സ്വീകരിക്കുമെന്നും കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പൊതുജനങ്ങൾക്ക് മാലിന്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 8301997267 എന്ന നമ്പറിൽ തെളിവ് സഹിതം അറിയിക്കാനാകും. സംസ്ഥാന അതിർത്തി വഴി ലഹരി കടത്ത്, 15 ഗ്രാം MDMA മഹാരാഷ്ട്ര സ്വദേശി പിടിയിൽ. കേരള തമിഴ്നാട് അതിർത്തിയായ ഗോവിന്ദാപുരത്തിന് സമീപത്തു നിന്നുമാണ് MDMA യുവാവ് പിടിയിലാവുന്നത്. മഹാരാഷ്ട്ര സ്വദേശി അഗോക്കി രാജ് മുതലിയാറാണ് അറസ്റ്റിലായത്. ഗോവിന്ദാപുരം, കൊല്ലങ്കോട്, മുതലമട പ്രദേശങ്ങളിൽ വൻതോതിൽ ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി വലയിലാവുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതി MDMA എത്തിച്ചിരിക്കുന്നത്. ചിറ്റൂർ DYSP P സുന്ദരൻ, നാർക്കോട്ടിക്സൽ DYSP R മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് SI H ഹർഷാദിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ ലഹരി വേട്ടയാണ് ജില്ലയിലാകെ നടക്കുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മംഗലം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. നെല്ലിപ്പറമ്പിൽ നിന്നും ആരംഭിച്ച ജാഥ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ചീറമ്പക്കാവിൽ സമാപിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം P കോമളം, ഏരിയ സെക്രട്ടറി രമാ ജയൻ, ജാഥ ക്യാപ്റ്റൻ സുമിത ജയൻ, മാനേജർ ലിസി സുരേഷ്, രാജേശ്വരി എന്നിവർ സംസാരിച്ചു. അതിന് ആ സന്ദേശത്തെ കൂടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. സഹാക്കളെ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ 132 ജയന്തി ആഘോഷ വേളയിലാണ് ഭരണഘടനയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വന്നാൽ ഭരണഘടനയുടെ പകരം മനുസ്മൃതി സ്ഥാപിക്കും എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങളെയും അതുപോലെ സ്ത്രീകൾക്ക് തന്നെ സുരക്ഷയില്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞപ്പുറ PK ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മഞ്ഞപ്പുറ PK ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പാലക്കാട് ഡിവിഷൻ എക്സൈസ് സിവിൽ ഓഫീസർ അബ്ദുൽ ഗാസിദ് ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് എടുത്തു. പ്രധാന അധ്യാപിക K ഇന്ദുലേഖ, സ്റ്റാഫ് സെക്രട്ടറി C ബിജു വർഗീസ്, ലഹരി വിരുദ്ധ ക്ലബ്, സ്കൂൾ നോഡൽ ഓഫീസർ PN ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അഞ്ച് വയസ്സുള്ള കുഞ്ഞു മകൾ, ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടായ ഓരോ മുറിവിനെ സ്പെഷ്യലി ഡിസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓരോ മുറിവും വായിക്കുമ്പോ ആ കുഞ്ഞ് എത്രത്തോളം വേദന സഹിച്ചിട്ടാണ് താൻ തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാതെ തന്നെ ആ കുഞ്ഞ് ഈ ലോകത്ത് നിന്നും നമ്മുടെ സംസ്ഥാനത്ത്. ആയുഷ്മാൻ ഭവ പദ്ധതിയുടെ നെന്മാറ ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C ലീലാമണി ഉദ്ഘാടനം ചെയ്തു. ശ്രീജ രാജീവ് അധ്യക്ഷയായിരുന്നു. ഡോക്ടർ ജയന്ത്, നാരായണൻ, G ജോബ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ ജനങ്ങൾക്ക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൽ 3-4 കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. ബ്ലഡ് ഡൊണേഷൻ പറയുന്നുണ്ട്, അവയവദാനം പറയുന്നുണ്ട്, പിന്നെ
ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക സഹായം ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിപ്പ ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കലക്ടർ. രോഗബാധ സ്ഥിരീകരിച്ച മേഖലയിലേക്ക് യാത്ര നിയന്ത്രിക്കണമെന്നും അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ. കേരളത്തോടെ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ CPIM പ്രതിഷേധം. കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, വിലക്കയറ്റം തടയുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM ആലത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതിന് 20,000 രൂപ പിഴ ഈടാക്കി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത്. മാലിന്യം തള്ളുന്ന വിവരം രേഖാമൂലം അറിയിച്ചാൽ 2,500 രൂപ പാരിതോഷികം. സംസ്ഥാന അതിർത്തി വഴി ലഹരിക്കടത്ത് വ്യാപകം. 15 ഗ്രാം MDMA ഗോവിന്ദാപുരത്ത് മഹാരാഷ്ട്ര സ്വദേശി പിടിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.